ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിംഗ് സമോസ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു പാനെടുത്തു, അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ, സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ശേഷം പെരിഞ്ജീരകം ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഞാനൊരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, നന്നായിട്ട് വാടണം കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ പോകുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനൊരു ഗുണം കൂടിയുണ്ട്, കാരണം നമ്മൾ ഇപ്പോൾ ഉപ്പിടുമ്പോൾ അത് ഉള്ളി പെട്ടെന്ന് ഇങ്ങനെ നന്നായിട്ട് കളർ മാറി വരാൻ സഹായമാകും. ഇനി നമുക്ക് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 2 കതിർ കറിവേപ്പിലയും അതുപോലെ 3 പച്ചമുളകും ആണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം ഇട്ടില്ല. അതിനുശേഷം നമ്മുടെ ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണിത്, ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കാട്ടുമല്ലി കിട്ടും. നിങ്ങളവിടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. സാധാരണ നമ്മൾ കടയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മല്ലിയല്ല, അല്ലാത്തേക്കൂട്ട് മല്ലിച്ചപ്പ് കിട്ടും. അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തതാണേ. അതും കൂടി ഇതിൻ്റെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ശേഷം ഈ നടുഭാഗം ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എണ്ണയൊക്കെ വരുന്നതല്ലേ. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് മുളക് പൊടിയും ഇടേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചെന്ന് വെച്ചാൽ ഒരു സ്വല്പം, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം നന്നായിട്ട് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ മാവ് ഏകദേശം ഒരു 3 മണിക്കൂർ മുമ്പ് കുഴച്ച് വെച്ചതാണ്. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന അതേ പാകത്തിനാണ്. ഇപ്പം ഏകദേശം മാവ് പൊന്തി വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഞെക്കുമ്പം അതേപോലെ തിരിച്ച് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിന് അത്യാവശ്യം വേണ്ടത്, നമ്മൾ പൂരിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഇനി അത് ഓരോരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉരുളകൾ പരത്തുന്ന സമയത്ത് ബാക്കിയുള്ള ഉരുളകൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് എന്തെങ്കിലും ഒന്ന് മൂടി വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം അതിൻ്റെ അകത്ത് ഈർപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈ ആവുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ബാക്കിയത് മൂടി വെക്കുക. അതിനുശേഷം കുറച്ച് മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്താവുന്നതാണേ. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നന്നായിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന രീതിയിൽ പരത്തുക. കുറച്ച് നീട്ടത്തിലായാൽ കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം അതിൻ്റെ 2 അറ്റവും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കാണിച്ചുതരാം കേട്ടോ, അതിൻ്റെ അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, കറക്റ്റായിട്ടൊന്നും കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി അടിഭാഗം മാത്രം ഒരു 1 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ടോ, ഇതേപോലെ ചെയ്താൽ മതി. പക്ഷേ അത് മേലോട്ട് കയറരുത്, കുറച്ച് ഭാഗത്ത് മാത്രമാണ്. അതിൻ്റെ മേലെ ഭാഗത്ത് ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് കൊടുക്കാവുന്നതാണേ. ഈ ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നീളത്തിൽ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അല്പം വെള്ളം എടുത്തിട്ട് നമ്മുടെ ആ അടിഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ
നമ്മൾ മുറിച്ചില്ലേ ആ ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് തേച്ചിട്ട് പിന്നെ റോൾ ചെയ്ത് എടുക്കുക മെല്ലെ മെല്ലെ റോൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ശരിക്കും ഒന്ന് റോൾ ചെയ്യാൻ ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള റിങ് ആയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ റിങ് വേണമെങ്കിൽ റിങ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം ഫ്രൈ ചെയ്യുമ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ വേണം ഇപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വരണമെന്ന് നിങ്ങളെ കാണിച്ചത് മുറിച്ച് നോക്കുമ്പോൾ നോക്കി ഉള്ളിലത്തെ ആ മസാലയൊക്കെ നന്നായിട്ട് ആയതായിരുന്നു എങ്കിലും നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ റിങ് സമോസ ഇത് റിങ്ങെന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ റിങ് സമോസയാണ് ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യില്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക് യു